ഹായ് ഗായ്സ്, സോഫിഷ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ പൂമല ഡാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ചെപ്പാറയുടെ റോക്ക് ഗാർഡൻ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയാഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടായിരുന്നു. പൂമല ഡാം മറ്റേ പത്തായകുണ്ട് ഡാമൊക്കെ ആയിട്ട് അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്താണ്ടിരുന്നത് ഈ ചെപ്പാറ റോക്ക് ഗാർഡൻ്റെ കേസ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെപ്പാറ റോക്ക് ഗാർഡനോടേക്ക് വന്നിരിക്കണം. അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ എൻട്രി എന്ന് പറഞ്ഞത് ആ സൈഡിലായിട്ടാണ് ഐസ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നടന്നത് ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ചെപ്പാറ മല. അപ്പോൾ അതിൻ്റെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇനി മെല്ലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറി നോക്കാം. അപ്പോൾ എന്താണ് അവിടെ കാണാനുള്ളതെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് ചെപ്പാറ റോക്ക് ഗാർഡൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് കച്ചവടക്കാർ, തട്ടുകട സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് മേടിക്കണം കഴിക്കണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മേടിക്കുക കഴിക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതാണ് ഗൈസ് റോക്ക് ഗാർഡൻ്റെ മുകളിലേക്ക് പോകാനായിട്ടുള്ള വഴി. അപ്പോൾ വഴി നൈസായിട്ട് റെയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പിടിച്ച് കയറാനായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയേക്കാം ഗൈസ്. മുകളിൽ ചെന്നിട്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് ചെപ്പാറ റോക്ക് ഗാർഡൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത്. ഞാൻ എന്താ പറയുക, നീണ്ട് നിവർന്ന് പരന്ന് കിടക്കുകയാണ് ഗൈസ്. ഏകദേശം ഒരു കിലോമീറ്ററോളം ലെങ്ത് ഉണ്ടെന്നാണ് പറയണത് ഈ ചെപ്പാറ റോക്ക് ഗാർഡൻ്റെ നീളം എന്ന് പറയുന്നത്. നീളം മൊത്തത്തിൽ ഒരു കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറയണത്, ലെങ്ത് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണാനാണെങ്കിൽ ഗൈസ് എന്താ പറയുക, പണ്ട് കാലത്ത് ഒരുപാട് ഗുഹകൾ, മുനിയറകൾ, പിന്നെ ഒരു ചെറിയ ഡാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം റൈറ്റ് സൈഡിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് മുനി അറകൾ എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് മുനിമാർ തപസ് ഇരുന്ന് പറഞ്ഞ അറകളാണ് ഇതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇരുന്ന് തപസ് ചെയ്യാള അത്ര സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ ഈ അറയുടെ ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പുല്ലൊക്കെ നിറഞ്ഞ് നമുക്ക് ക്ലിയറായിട്ട് കാണാനൊന്നും പറ്റണില്ല. ഇപ്പോൾ അതൊക്കെ ചുറ്റി കെട്ടി അവർ സംരക്ഷിച്ച് കൊണ്ടുപോരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങളെ പഴക്കമുണ്ട് ഈ മുനി അറകൾക്ക്, ഗുഹകൾക്ക് എന്നൊക്കെയാണ് നമ്മളിവിടെ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ, വീടുകളോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ് കേട്ടത്, ഇവിടെ ഇവർ പറഞ്ഞത്. അതുപോലെ തന്നെ പണ്ടത്തെ മുനികൾ മറ്റുള്ള ജനങ്ങളുടെ ശല്യം ഇല്ലാണ്ട് അതുപോലെ തന്നെ ഏകാഗ്രതയോട് കൂടിയിട്ട് അവർക്ക് തപസിരിക്കാനൊക്കെ ആയിട്ടാണ് ഈ സ്ഥലം, ഈ ഇത്രയും മുകളിൽ വന്നിട്ടുള്ള ഈ സ്ഥലം എത്തു വന്നിരുന്ന് തപസിരുന്നത് എന്നാണ് ഇവർ പറയണത്. പിന്നെ ഗൈസ്, നമ്മൾ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ പറഞ്ഞ പോലെയുള്ള ഡാമിൻ്റെ അടുത്തേക്കാണ്. ആദ്യം നമ്മൾ കണ്ടപ്പോൾ എന്താ പറയുക, വെള്ളം കെട്ടി നിർത്തിയുള്ള ഒരു സംഭവം പോലെയൊക്കെയാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചുള്ളത് വായിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ഡാം, ചെറിയ ഡാമാണെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഡാമിലേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു ഡാമാണെന്ന്. അപ്പോൾ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക്, ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മറ്റുമായിട്ട്, വെള്ളത്തിന് മറ്റു ആവശ്യങ്ങൾക്കായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചുള്ളതാണെന്നാണ് നമുക്ക് കണ്ടിട്ട് തോന്നുന്നത് ഗൈസ്.
അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് എന്താ പറയുക, ഇതിൻ്റെ മുകളിലൂടെ നടന്ന് ഇത് അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാനില്ല. അപ്പോൾ അങ്ങോട്ട് അകലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു എക്സിറ്റ് പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളങ്ങോട്ട് മുന്നോട്ട് പോകണില്ല, നമ്മൾ തിരിച്ച് നടക്കാനായിട്ട് പോകണം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1 കിലോമീറ്ററോളം അതിന് കൂടുതൽ ദൂരം എന്നാണ് നമുക്ക് തോന്നണത് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ നടന്ന് ഒരു ഇതായി. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കണം. ഇനി നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വന്നിട്ട് ലെഫ്റ്റിലേക്ക് പോയിട്ടുള്ള ഭാഗങ്ങളാണ് എന്താണ് കാണാനുള്ളത് നമുക്ക് അറിയാനുള്ളത്. അപ്പോൾ നമുക്കിനി ആ ഭാഗത്തേക്ക് പോയേക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗൈസ്, നമ്മളിതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കുടിക്കാനും കഴിക്കാനും എന്തെങ്കിലും, അതായത് വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് എന്തായാലും ഉണ്ടാവും, അത് 100% ഉറപ്പാണ്. അപ്പോൾ ഒരുപാട് നടന്ന് കാണാനും വെയിലുള്ള സമയമാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെയിലും ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു കാറ്റുണ്ട്, അതാണ് പിന്നെ ഒരു സമാധാനം എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ വേണമെങ്കിൽ താഴ്ത്തുനിന്ന് മേടിച്ച് നമ്മൾ മുകളിലേക്ക് വരേണ്ടി വരും. ഇതിൻ്റെ മുകളിൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഇല്ല, കഴിക്കാനായാലും കുടിക്കാനായാലും ചെറിയൊരു കട പോലും ഇതിൻ്റെ മുകളിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ കടകളിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ ഇവിടെ നടന്ന് കണ്ട് ഇവിടെ നൈസായിട്ടൊക്കെ ഇരുന്ന് കഴിച്ചിട്ടൊക്കെ നമുക്ക് പോവാം. നല്ല വെള്ളം ദാഹം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും താഴ്ത്തുനിന്ന് മേടിക്കായിരിക്കും നല്ലത്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തോടത്ത് തന്നെ തിരിച്ചെത്തി. അപ്പോൾ നമ്മളിതിപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കയറി വന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിലേക്കാണ് പോയത്. അപ്പോൾ ഇനി ലെഫ്റ്റ് സൈഡിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഒരുപാട് പേര് ഇത് കണ്ട് ആസ്വദിക്കാനായിട്ട് ഒരുപാട് വരുന്നുണ്ട് ഗൈസ്. നമ്മൾ വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അധികം തിരക്കൊന്നുണ്ടായിരുന്നില്ല. ഇപ്പം നല്ല രീതിയിൽ ഇവിടെ ആളുകൾ വരുന്ന നല്ല തിരക്കുണ്ട് ഗൈസ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തിരൂർ ഭാഗത്ത് പൂമല ഡാമിൻ്റെ അടുത്ത് തന്നെയാണ് ഗൈസ് ഈ ചെപ്പാറ റോക്ക് ഗാർഡൻ ഉള്ളത്. അപ്പോൾ ഗൈസ് ഇവിടെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കണ്ടതിനേക്കാളും കൂടുതൽ ഉയരുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. പാറകളുടെ ഹൈറ്റ് കൂടുതലുണ്ട് എന്നാണ് നമുക്ക് കണ്ടിട്ട് തോന്നുന്നത്. അവിടെ കണ്ട പോലെ തന്നെ എന്താ പറയുക, താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ കാര്യങ്ങൾ അങ്ങനെ ഉള്ള സംഭവങ്ങൾ തന്നെയാണ് ഗൈസ് ഇവിടെ കാണാനായിട്ടുള്ളു. കുറേ നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയൊരു സംഭവം, ഇത്രയും ലെങ്ത്തുള്ള ഒരു റോക്കിൻ്റെ സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത് ഇത്രയും ലെങ്ത്തിൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.